السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، إذا إيرواتي أتت أتت رن دايرتي بدنار له ونامه توديه كبار. أمرا واتساب كلاس لي. الصلاة برمري لي نالامه تبارتان لي. أمرا منسلاكي نسكارتني نية تود غودي تكبيرة الإحرام الله أكبر إني تفليا شاشام. دعاء الافتتاح هنا دعاء الذكر دعاء പല രൂപത്തിൽ ഹദീസുകൾ വന്നിട്ടുണ്ട് അതിൽ ഒന്നാണ് വജ്ജഹത്തു അത് വനമനൽ മുസ്ലിമീൻ അല്ലെങ്കിൽ വന അവ്വലുൽ മുസ്ലിമീൻ വരെയും അതിനു ശേഷം കുറച്ച് ഭാഗങ്ങളായിട്ടും ഹദീസിൽ വന്നിട്ടുണ്ട് അതിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപത്തിൽ ഉള്ള ഭാഗം നമ്മൾ അതിന്റെ അർത്ഥം ഉൾപ്പെടെ ചർച്ച ചെയ്തിരുന്നു അത് ഫസ്റ്റ് പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട് മൊഡ്യൂൾ 9 അല്ല അതിനു മുകളിൽ ആയിട്ട് തുടക്കത്തിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിൽ അതിന്റെ അർത്ഥവും ടെക്സ്റ്റും അർത്ഥവും കൊടുത്തിട്ടുണ്ട് അത് നോക്കുക കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായതുകൊണ്ട് വീണ്ടും ആവർത്തിക്കാൻ സമയമില്ല നീണ്ട ഒരു ദിക്ര ആണ് ഇനി അതിന്റെ ഷറഹ് മുസ്ലിമാണ് നമ്മൾ തുടർന്നുകൊണ്ടിരുന്നത് ആ ഷറഹ് മുസ്ലിമിൽ അല്ലാഹുമ്മ അന്തൽ മലിക്കു എന്ന് തുടങ്ങിയ ഭാഗമാണ് ഇനി പറയാനുള്ളത് അതുവരെയുള്ള ഭാഗം നമ്മൾ സാധാരണ ഓതുന്ന വജ്ജഹത്തു വനമനൽ മുസ്ലിമീൻ അല്ലെങ്കിൽ വന അവ്വലുൽ മുസ്ലിമീൻ വരെയുള്ള ഭാഗം നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ് കൗലുഹു ഇമാം നവവി അവർ ഷറഹ് മുസ്ലിമിൽ ഈ ഹദീസിന്റെ വിശദീകരണം പറയണം അതായത് ഈ ഹദീസ് വന്നിരിക്കുന്നത് കിതാബ് സഹീ മുസ്ലിമിൽ മുസാഫിരീങ്ങളുടെ നിസ്കാരം സംബന്ധിച്ചൊക്കെ പറയുന്ന ഒരു കിതാബ് അതിൻ്റെ ഭാഗത്താണ് കൗലുഹു അല്ലാഹുമ്മ അന്തൽ മലിക്കു അല്ലാഹുവേ നീയാണ് മലിക് അൽ മലിക് നീയാണ് എന്ന് അതിൻ്റെ വിശദീകരണമാണ് ഇമാം നവവി അവർ വിശദീകരിക്കുന്നത് ഐ അതായത് അൽ ഖാദിറു അലാ കുല്ലി ഷൈ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവൻ എന്നർത്ഥം المالك الحقيقي لجميع المخلوقات المالك الحقيقي هذا സത്യത്തിൽ യഥാർത്ഥത്തിലുള്ള ഉടമസ്ഥൻ മാലിക് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ المالك ഉടമസ്ഥൻ ദ ഓണർ الحقيقي യഥാർത്ഥത്തിലുള്ള لجميع المخلوقات മുഴുവൻ പടപ്പുകൾക്കും എന്നർത്ഥം ഈ 28 8 2016 ൽ രണ്ടാമത്തെ ക്ലിപ്പാണ് ഖൗലുഹു വ അന അബ്ദുക പിന്നെ അടിമ പറയാണ് അള്ളാഹു അന അബ്ദുക ഞാൻ നിന്റെ ദാസനാണ് അബ്ദ് ആണ് എന്ന് സമ്മതിക്കാം ഐ അതായത് മുഅദ്ദരിഫുൻ ബി അന്നക മാലികി വ മുദബ്ബിരി വ ഹുക്മുക നാഫിദും ഫിയ എന്ന് പറഞ്ഞതാ മുഅദ്ദരിഫുൻ സമ്മതിച്ചുകൊണ്ട് ബി അന്നക നിശ്ചയം നീ ആര് അള്ളാഹു മാലികി എൻ്റെ ഉടമസ്ഥൻ എൻ്റെ ഉടയവൻ നീയാണ് എൻ്റെ ഉടമസ്ഥൻ നിൻ്റെ ഓണർഷിപ്പിലാണ് ഞാൻ വ മുദബ്ബിരി നീയാണ് എന്നെ നിയന്ത്രിക്കുന്നവൻ നീ കൺട്രോൾ ചെയ്യുന്നവൻ എൻ്റെ നിയന്താവ് നീയാണ് വഹുക്കുമുക്കാൻ എൻ്റെ ഹുക്കും എൻ്റെ വിധിയാണ് നാഫിദും ഫിയ എന്നെ നടത്തപ്പെടുന്നത് അപ്പോൾ നീ വിധിച്ച പ്രകാരമാണ് എൻ്റെ കാര്യങ്ങൾ നടക്കുന്നത് ഇനി കൗലുഹു വലം തു നഫ്സി എന്നാണ് പിന്നെ പറയുന്നത് എന്താണ് ഞാൻ എൻ്റെ നഫ്സിനോട് വലമ അക്രമം പ്രവർത്തിച്ചു അതിക്രമം പ്രവർത്തിച്ചു അല്ലേ ദുൽമ അക്രമം വലമ അക്രമം പ്രവർത്തിച്ചു അല്ലെങ്കിൽ അതിക്രമം പ്രവർത്തിച്ചു വലം തു ഞാൻ അതിക്രമം പ്രവർത്തിച്ചിരിക്കുന്നു നഫ്സി എൻ്റെ സ്വന്തത്തോട് എൻ്റെ നഫ്സിനോട് ഐ അതായത് ഇഅ്തറഫ്തു ബിത്തഖ്സീരി ഇഅ്തറഫ്തു ഞാൻ സമ്മതിച്ചിരിക്കുന്നു ബിത്തഖ്സീരി ന്യൂനത കൊണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ന്യൂനത ഉണ്ട് ഞാൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട് ഖദ്ദമഹു അതിനെ മുന്നടിച്ചിരിക്കുന്നു അലാ സുആലിൽ മഗ്ഫിറത്തി മഗ്ഫിറത്ത് തേടുന്നതിന് മുമ്പായിട്ട് അപ്പോൾ അതിന് ശേഷം മഗ്ഫിറത്താണ് തേടുന്നത് ഇസ്തിഗ്ഫാർ പാപമോചന അർത്ഥന അള്ളാഹുവിനോട് പാപം പുറത്തു കിട്ടാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യുന്നുണ്ട് അതിന് ശേഷം അപ്പോൾ അതിന് മുന്നോടിയായിട്ട് സ്വന്തം ന്യൂനത പറയണം എന്ത് ഞാൻ എൻ്റെ നഫ്സിനോട് എൻ്റെ സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ചിരിക്കുന്നു റബ്ബെ അല്ല ആ സുആലിൽ മഗ്ഫിറത്തി അദബൻ അദബായിട്ട് ഒരു അദബായിട്ട് ആദ്യം തന്നെ അത് സമ്മതിച്ച് പറയണം കുംഭസരിക്കാണ് അള്ളാഹുവിന് മുമ്പിൽ ഇനി കമാ ഖാല ആദമു വഹവ്വാഉ ആദം അലൈഹിസ്സലാമും ഹവ്വാ റളിയല്ലാഹു അൻഹായും പറഞ്ഞതുപോലെ നമ്മുടെ മാതാപിതാക്കൾ ആദ്യത്തെ മാതാപിതാക്കൾ നമ്മുടെ ഉമ്മയും ഉപ്പയും പറഞ്ഞതുപോലെ എങ്ങനെ അവർ എന്താണ് അവരെ പടച്ചിട്ട് ഇന്നാലിന്ന വൃക്ഷത്തെ കൊള്ള അടുക്കരുത് എന്ന് പറഞ്ഞിരുന്നു ഒരാത്തക്കുറബാഹാദി ക്ഷേത്രത്തെ എന്ന് പറഞ്ഞിരുന്നു അതൊക്കെ നമുക്കറിയാം അല്ലേ അങ്ങനെ അവരെന്ത് ചെയ്തു ഷെയ്ത്താൻ്റെ ഇബ്ലീസിൻ്റെ പ്രേരണയാൽ അള്ളാഹുവിൻ്റെ ഒരു പ്ലാനിങ് ആണ് അത് എന്ത് ചെയ്തു അവർ ആ അതിൽ നിന്ന് ഭക്ഷിച്ചു അപ്പോൾ അതിന് പശ്ചാത്താപമായിട്ട് തലഖാ ആദമു മിർ റബ്ബിഹി കലിമാതിൻ ഫതാബ അലൈഹി ഖുർആനിൽ പറയുന്നുണ്ട് അല്ലേ അള്ളാഹു
വില്ലെന്ന് ആദം ചില വചനങ്ങൾ സ്വീകരിച്ചു. അങ്ങനെ കലിമാത്തി എന്താണ്, ആ വചനങ്ങൾ എന്താണെന്ന് പ്രമുഖമായിട്ടുള്ള എൻ്റെ തഫ്സീർ എന്ന് പറയുന്നത് ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين എന്നാണ് ഖുർആനിൽ വന്ന ഒരു ദുആണ്. ആദം അലൈഹി സ്വലാമും ഹവ്വ റളിയല്ലാഹു അൻഹയും ദുആ ചെയ്തതാണ്. അപ്പോൾ ആ ദുആ ആയിരുന്നു അല്ലാഹുവിങ്കിൽ നിന്ന് ആദം സ്വീകരിച്ച കലിമാത്ത് വചനങ്ങൾ. അത് പ്രകാരം ആ ഈ വചനങ്ങൾ പ്രകാരം അള്ളാഹു തന്നെ പറഞ്ഞു കൊടുത്ത ഈ വചനങ്ങൾ പ്രകാരം എന്ത് ചെയ്തു, ദുആ ചെയ്തപ്പോൾ അള്ളാഹു ഫതാബ അലൈഹി അവരുടെ പാപം പശ്ചാത്താപം സ്വീകരിച്ചു. അതെ, പശ്ചാത്താപം സ്വീകരിച്ചു. റബ്ബന ഞങ്ങളുടെ റബ്ബേ, വലംന ഞങ്ങൾ അതിക്രമം ചെയ്തിരിക്കുന്നു, അംഫുസന ഞങ്ങളുടെ നഫ്സുകളോട്, ഇല്ലം തഗ്ഫിർ ലന നീ ഞങ്ങൾക്ക് പുറത്ത് തന്നിട്ടില്ലെങ്കിൽ, വതറഹന നീ ഞങ്ങൾക്ക് കരുണ ചെയ്തിട്ടില്ലെങ്കിൽ, ലനക്കൂരന നിശ്ചയം ഞങ്ങൾ പെട്ടുപോകും. തഹ്കീദിൻ്റെ സഖീലാൻ്റെ രൂപനാണ് ന എന്നതാണ്. ലനക്കൂരന മിനൽ ഖാസിരീൻ പരാജിതരിൽ പെട്ടുപോകും, ഖാസിരീങ്ങളിൽ പെട്ടുപോകും റബ്ബേ എന്ന്. അത് സൂറത്തുൽ അഹ്റാഫിൽ ഒരു വചനമാണ്. സ്വഭാവങ്ങൾ ഏറ്റവും നല്ല സ്വഭാവങ്ങളിലേക്ക്, ഹുസ്നി നന്മ അല്ലേ, നല്ലത് അഹ്സൻ ഏറ്റവും നല്ല, അഫ്അലു വസ്ന ഇസ്മു തഫ്ളീൽ എന്ന് പറയും, ഇസ്മു തഫ്ളീൽ അഫ്അലു എന്ന വസ്ൻ. അപ്പോൾ അഹ്സനു ലി എന്ന് വന്നുകൊണ്ട് അഹ്സനി എന്ന് വന്നത്, ഏറ്റവും നല്ല സ്വഭാവവിശേഷണങ്ങളിലേക്ക്, ഏറ്റവും നല്ല സ്വഭാവവിശേഷങ്ങളിലേക്ക് എന്നെ നീ നയിക്കണമേ. ഐ അതായത് അർഷിദിനി നീ ഇർഷാദ് ചെയ്യണമേ, നയിക്കണമേ, വഴി നടത്തണമേ. എന്ത് ലി സ്വാബിഹ അതിലെ ഏറ്റവും നല്ലതിലേക്ക്. സ്വാബ് കിതാബുകളിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളൊക്കെ ഇമാമുമാർ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് കാണാം. വല്ലാഹു ആലം ബി സ്വാബ്, അള്ളാഹുവിനെ അറിയാം ഏറ്റവും നല്ലത് ഏത്, ശരിയത്, ശരി ശരി ശരിയായ റൈറ്റ്. ഇപ്പോൾ ഫത്വകളൊക്കെ കൊടുക്കുമ്പം സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാരൊക്കെ നീയും വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്ന വിഷയങ്ങളിലൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ ഫത്വ കൊടുത്ത് എന്ത് പറയുമ്പോൾ അല്ലാഹു ആലം ബി സ്വാബ്, ശരി ഏതെന്ന് അള്ളാഹുവിനെ ഏറ്റവും അറിയാം. അർഷിദിനി സ്വാബിഹ അതിൻ്റെ ശരിയിലേക്ക്, ശരിയായ സ്വഭാവിഷത്തിലേക്ക്, വിശേഷത്തിലേക്ക് നീ നയിക്കണമേ. വഫ്യക്കനി ലി തഹല്ലുഖ് ബിഹി, വഫ്യക്കനി നീ എനിക്ക് തൗഫീഖ് നൽകണമേ, ഉദവി നൽകണമേ. എന്തിന്, ലി തഹല്ലുഖ് ബിഹി അഹ്സനിൽ അഖ്ലാഖില്ലേ, ഏറ്റവും നല്ല സ്വഭാവവിശേഷങ്ങൾ അത് രൂപപ്പെടുത്തുന്നതിന്, തഹല്ലുഖ് ആ സ്വഭാവ രൂപീകരണത്തിന് എന്നെ എനിക്ക് നീ തൗഫീഖ് ഉദവി നൽകണമേ എന്നാണ്. ഖൗലു വസ്രിഫ് അന്നി സയ്യഅഹ, വസ്രിഫ് അന്നി നീ എന്നെ തൊട്ട് തിരിക്കണമേ, വ്യതിചലിപ്പിക്കണമേ. എന്ത് സയ്യഅഹ അതിൻ്റെ ചീത്തകൾ, കാരണം സ്വഭാവത്തിലെ ചീത്തകളിൽ നിന്ന് നീ ചീത്തകൾ നിന്ന് എന്നെ നീ മാറ്റണമേ എന്ന് അർത്ഥം. അയ്യ കബീഹ അതായത് അതിൻ്റെ മോശമായ കാര്യങ്ങൾ, മോശമായ സ്വഭാവവിശേഷങ്ങളിൽ നിന്ന് നീ എന്നെ ഡീവിയേറ്റ് ചെയ്യിക്കണം, വ്യതിചലിപ്പിക്കണം, എന്ന് നീ മാറ്റണം എന്ന് അർത്ഥം. ഇനി ഇരുപത്തെട്ട് എട്ട് 2016 നാലാമത്തെ ക്ലിപ്പാണ്. മൊഡ്യൂൾ 10 ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിൽ കാണാം. ഖൗലുഹു വൽ ഖൈറു കുല്ലുഹു ഫീ യദൈക വശ്ശറു ലൈസ ഇലൈക, വൽ ഖൈറു നന്മ കുല്ലുഹു അതെല്ലാം ഫീ യദൈക നിന്റെ കൈക്ക, നിന്റെ കൈക്ക് എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ യദ് എന്നുള്ള പ്രയോഗം അത് അതേപടി മനസ്സിലാക്കുകയാണ് വേണ്ടത്. സലഫുകൾ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ യദ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു അവയവമായിട്ട് ഇങ്ങനെ കണക്കാക്കരുത്. യദ് എന്നത് യദ് എന്നതിനെ പരിഭാഷപ്പെടുത്താൻ പാടില്ല ശരിക്കത്. പക്ഷേ നമുക്ക് മലയാളത്തിൽ ഇങ്ങനെ ചെയ്യല്ല എന്ന് നിർവാഹം ഇതുകൊണ്ടാണ്. യദ്ഫി യദൈക നിൻ്റെ രണ്ട് കൈക്കാണ് എന്ത് നന്മ മുഴുവൻ. വഷറു ഷെറു തിന്മ കുല്ലു ലൈസ ഇലൈക നിന്നിലേക്കല്ല. ഖാലൽ ഖത്താബി, ഖത്താബി എന്നിവർ പറഞ്ഞിരിക്കുന്നു, വഗൈറുഹു മറ്റ് ഉള്ളവരും, ഫീഹി അതിലുണ്ട്, അൽ ഇർഷാദു ഇലൽ അദബി വസ്സനാഇ അലല്ലാഹി തആല വമദഹിഹി ബി അൻ യുദാഫ ഇലൈഹി മഹാസിനുൽ ഉമൂരി ദൂന മസാബിഹ അലാ ജിഹത്തിൽ അദബി. എന്താണ് അതിൽ ഇർഷാദ്, ഒരു ഡയറക്ഷൻ ഉണ്ട്. എന്ത് ഇലൽ അദബ്, അദബിലേക്ക് ഒരു വഴി നടത്തൽ, അദബിലേക്ക് ഒരു ഗൈഡൻസ് ആണ്. അദബ് ഒരു മര്യാദയാണ്. ഫി സനാഇ അല്ലാഹി തആല അല്ലാഹുവിനെ പ്രശംസിക്കാനത്, വ മദ്ഹി അതേ അല്ലാഹുവിനെ പ്രകീർത്തിക്കാനത്, ബി അൻ യുദാഫ ഇലൈഹി അല്ലാഹുവിലേക്ക് ചേർക്കൽ കൊണ്ട്, എന്ത് മഹാസിനുൽ ഉമൂരി എന്ത് നല്ല കാര്യങ്ങൾ ചേർക്കപ്പെടുക, ബി അൻ യുദാഫ ഇലൈഹി അവനിലേക്ക് ചേർക്കപ്പെടൽ കൊണ്ട്, എന്ത് മഹാസിനുൽ ഉമൂരി നല്ല കാര്യങ്ങൾ, നന്മയായ കാര്യങ്ങൾ അല്ലാഹുവിലേക്ക് ചേർത്ത് പറയാം. ദൂരമസാവിഹ തിന്മൊഴികെ,
തിന്മകൾ ഒഴിക്കുക. അല ജിഹാദിൽ അദബ്, അത് അദബ് എന്നൊരു വഴിക്കാണ്, അദബ് എന്നൊരു നിലക്കാണ് അത് ചെയ്യുന്നത്. അതായത് ഇവിടെ ഹൈറെല്ലാം നിൻ്റെ രണ്ട് കൈകൾ കൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ രണ്ട് കൈക്കാണ്. ഷർറു ലൈസ ഇലൈക്, ഷർറ് നിന്നിലേക്കല്ല എന്ന് പറഞ്ഞാൽ ഷർ അതെന്താണെന്ന് പിന്നെ ഒരു വിശദീകരണം പറയുന്നുണ്ട്. ഹൈറും ഷർറും ആയ കാര്യങ്ങളെല്ലാം അള്ളാഹുവിങ്കിൽ നിന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഖദ്ർ, ഖദ്റുള്ള വിശ്വാസം വളരെ അത്യാവശ്യമാണ്. അത് ഈമാൻ കാര്യങ്ങളിൽ ആറാമത്തെ നമുക്കറിയാം. അപ്പോൾ ഖദ്റുള്ള വിശ്വാസം ഈ രൂപത്തിലാണ്, ഹൈറും ഷർറും അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണ് എന്നതാണ് അഹ്ലു സുന്നത്തിൻ്റെ അഖീദ. അതാണ് അഹ്ലു സുന്നത്തിൻ്റെ വീക്ഷണം, വിശ്വാസവും. പിന്നെ അതെന്താണ് ഇവിടെ ഇങ്ങനെ വഷറു ലൈസയിലേക്കാന്ന് പറഞ്ഞത്? ഷെറു വഴി ഇന്നിലേക്ക് എത്താൻ പറ്റില്ല എന്നർത്ഥം. ഷെറു വഴി, തിന്മകൾ വഴി അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റില്ല എന്നർത്ഥം. അതിൻ്റെ വിശദീകരണം പറയാം. അപ്പോൾ അമ്മ കൗലുഹു വഷറു ലൈസയിലേക്ക്, ഷെറു തിന്മ എന്നത് നിന്നിലേക്കല്ല എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥമാണ് ഫവിമ്മ യജിബ് തഅ്‌വീലുഹു ലിഅന്ന മദ്ഹബ അഹ്‌ലിൽ ഹഖ്ഖി അന്ന കുല്ലൽ മുഹ്ദഥാത്തി ഫി അലില്ലാഹി തആല വ ഖൽഖുഹു സവാഉൻ ഖൈറുഹാ വ ഷർറുഹാ. ഖൈറാവട്ടെ ഷർറാവട്ടെ, നന്മയായ കാര്യമാകട്ടെ തിന്മയായ കാര്യമാകട്ടെ, ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ പ്രവൃത്തിയാണ്, ഫിഅലാണ് എന്നതാണ്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വിധി പ്രകാരമാണ് എന്നതാണ് ഹഖ്ഖിൻ്റെ അഹ്ലുകാരുടെ മദ്ഹബ്. ഹഖ്ഖിൻ്റെ അഹ്ലുകാരുടെ, അല്ലെ അഹ്ലു സുന്നത്തിൻ്റെ മദ്ഹബ് വീക്ഷണം അതാണ്, അതാണ് ശരിയായ വീക്ഷണം. പിന്നെ ഫവിമായ ജീവ തൈവിൽ, അപ്പോൾ അതിൻ്റെ തെവിയിൽ വ്യാഖ്യാന നിർബന്ധമാണ്. പിന്നെ എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ വലൈസ ഫർഷറു ലൈസയിലേക്ക് എന്ന് പറഞ്ഞു? വഹീന ഇതിൻ യജിബ് തഅ്‌വീലുഹു, അപ്പോൾ അതിനെ തെവിയിൽ ചെയ്യാൻ നിർബന്ധമാണ്. ഫീഹി ഖംസതു അഖ്‌വാലിൻ, അഞ്ച് അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് എന്ന്. മഅനാഹു, അതിൻ്റെ അർത്ഥം ലാ യതഖർറബു ബിഹി ഇലൈക, ഷർറു കൊണ്ട് ലാ യതഖർറബു അടുക്കപ്പെടുന്നതല്ല, എന്ത് ബിഹി ആ ഷർറു കൊണ്ട് ഇലൈക ഇന്നിലേക്ക്, എന്നാൽ ഷർറായ തിന്മയായ കാര്യങ്ങൾ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഖാലഹു അൽ ഖലീൽ ഇബ്നു അഹ്മദ് വരൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. ഇനി വസാനി രണ്ടാമത്, ഹക്കഹു ഷെയ്ഖ് അബൂ ഹാമിദ് അനിൽ മുസനി ഖാല വഖാലഹു ഗൈറുഹു ഐദൻ മഅനാഹു. ഇനി മറ്റൊരു അഭിപ്രായം, ലാ യുളാഫു ഇലൈഹി അല ഇൻഫിറാദിഹി, അത് ഇൻഫിറാദാക്കിയിട്ട് ഷർറ് മാത്രമായിട്ട് അള്ളാഹുവിലേക്ക് ചേർക്കപ്പെടില്ല. ലാ യഖാലു, ഉദാഹരണത്തിന് ലാ യഖാലു പറയപ്പെടില്ല, യാ ഖാലിഖുൽ ഖിറദതി വൽ ഖനാസീർ വയ്യാ റബ്ബ ഷർറി വനഹുഹാദ, ഇതുപോലത്തൊന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെ പന്നികളെയും കുരങ്ങുകളെയും സൃഷ്ടിച്ച റബ്ബെ, സൃഷ്ടിച്ചവനെ, അല്ലെങ്കിൽ ഷെറ് സൃഷ്ടിച്ച റബ്ബെ, ഷെറിൻ്റെ നാഥ, അങ്ങനെ തിന്മയുടെ നാഥ, അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. വൈൻകാൻ ഖാലിഖ കുല്ലി ഷൈഇൻ വ റബ്ബ കുല്ലി ഷൈഇൻ വഹീന ഇദ്നി യദ്ഖുലു ഷർഫിൽ ഉമും, അപ്പോൾ അള്ളാഹു എല്ലാത്തിൻ്റെയും ഖാലിഖ് സൃഷ്ടാവാണ്. തിന്മയുടെയും അള്ളാഹു തന്നെ സൃഷ്ടിച്ചത്, തിന്മയും ബിനീസിനെ സൃഷ്ടിച്ചത് അള്ളാഹു അല്ലേ, വേറെ ആരെങ്കിലും ആണോ? അല്ല. അപ്പോൾ റബ്ബ കുലിഷൈൻ, എല്ലാത്തിൻ്റെയും റബ്ബുമാണ് അള്ളാഹു. വഹീനൈദിൻ, അപ്പോൾ യദ്ഖുലു ഷർഫിൽ ഉമും, മൊത്തത്തിൽ ഷർ ഉൾപ്പെടും. അപ്പോൾ ഷർറിനെ പ്രത്യേകമായിട്ട് അള്ളാഹുവിലേക്ക് ചേർത്ത് പറയാൻ പാടില്ല, മൊത്തത്തിൽ പറയാം, മൊത്തത്തിൽ ഉൾപ്പെടാം. ഷർ മാത്രമായി ഷർറിൻ്റെ റബ്ബ് എന്ന് പറയാം, ഇത് അതപല്ല എന്നതുപോലെ. ഇനി 28/8/2016 എത്രാമത്തെ ക്ലിപ്പാത്? 4 അഞ്ചോ അഞ്ചാമത്തെ ക്ലിപ്പ് ആണ് തോന്നുന്നത്. അപ്പോൾ സാലിഹു മഅനാഹു വശ്ശറു ലാ യസ്അദു ഇലൈക ഇന്നമാ യസ്അദുൽ കലിമു ത്വയ്യിബു വൽ അമലു സ്വാലിഹ്. മൂന്നാമത്തെ മഅന എന്താണ്? ഒരു ആശയം. മഅനാഹു എന്നതിൻ്റെ അർത്ഥം വശ്ശറു ഷർറു ലാ യസ്അദു ഇലൈക, നിന്നിലേക്ക് കയറിപ്പോവുകയില്ല, കയറുകയില്ല. ഇന്നമാ യസ്അദു, നിശ്ചയം കയറും, അൽ കലിമു ത്വയ്യിബു, നല്ല വാക്കുകൾ അല്ലെങ്കിൽ നല്ല വാക്ക്, വൽ അമലു സ്വാലിഹു, സൽപ്രവർത്തി, സൽപ്രവർത്തിയും നല്ല വാക്കുമാണ് അള്ളാഹുവിങ്കിലേക്ക് ഉയർത്തപ്പെടുന്നത് അല്ലെങ്കിൽ ഉയരുന്നത്, തിന്മയല്ല എന്നത്. അത് ഖുർആനിൽ വന്നിട്ടുണ്ട് ഈ ഭാഗം. അപ്പോൾ നമുക്ക് താഴെ പിന്നീട് കാണാം. റാബിയു, നാലാമത്തെ മഅനാഹു വശ്ശറു ലൈസ ഷർറം ബിന്നിസ്ബതി ഇലൈക, നിന്നിലേക്ക് ചേർത്തുകൊണ്ടല്ല ഷർറ്. ഇന്നിക ഖലഖ്തു ബി ഹിക്മത്തിൻ ബാലിഗ, നീ ഒരു ഹിക്മത്തോട് കൂടി, നല്ലൊരു ഹിക്മത്തിൽ നീ അത് ഷർറിനെ സൃഷ്ടിച്ചു. ഷെറിന് തിന്മയെ സൃഷ്ടിച്ചത് അള്ളാഹുവിൻ്റെ ഒരു പ്ലാനിങ്, അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതെന്താണെന്ന് പൂർണ്ണമായിട്ടൊന്നും നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇന്നമാഹു വശ്ശറു ബിന്നിസ്ബതി ലമഖ്ലുഖീൻ, സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, പക്ഷേ ആ ഷെർ നിസ്ബത്ത് ചെയ്യുന്നത്, ഷെർ ചേർക്കപ്പെടുന്നത് മഖ്ലൂഖീൻ, പടപ്പുകളിലേക്കാണ് എന്നത്. വൽ ഖാമിസു ഹക്കാഹുൽ ഖത്താബി അന്നഹു കഖൗലിക ഫുലാനൻ ഇലാ ബനീ ഫുലാൻ, അത് മറ്റൊരു നിരീക്ഷണം. ഇനി നമ്മൾ ഇവിടെ നല്ല വാക്കുകളും നല്ല പ്രവർത്തികളും അള്ളാഹുവിലേക്ക് ഉയരും എന്ന് പറഞ്ഞല്ലോ, അതാണ് അതിൻ്റെ ഒരു ആശയം എന്ന് പറഞ്ഞത്. ഈ ആശയം നമുക്ക് സൂറത്തുൽ ഫാത്തിറിൽ 10-ാമത്തെ ആയത്തിൽ കാണാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم
من كان يريد العزة فلله العزة جميعا إليه يصعد الكلم الطيب والعمل الصالح يرفعه والذين يمكرون السيئات لهم عذاب شديد ومكر أولئك هو يبور من كان يريد العزة عزة برداب ما أغرهي كنا بار أغرهي كنا بين برداب عزة أغرهي كنا بين فلله العزة جميعا الله إلهان عزة من ذلك برداب ما أغرهي كنا كاري عزة أندس عبي جاتي ما أغرهي كنا كاري من سلاك تندي عزة كارك الله دانه الله بني عزة بينا عزة الله بني تيرنا عزة الله بني غلا الله بني الله دانه عزة من ذلك يس إليه أبني ليك يس أدل الكلمة الطيبة الكلمة نوران الكلمة مفرد أيتم بهو جمع بهو تنام أيتو بيكو الكلمة الطيبة نالله واق الإنجيل نالله واق قل يس أدو كيرنو سعيدا يس أدو كيرنو والعمل الصالح نالله عمله قلهم يرفعه أدني الله يرتم أنا الله عملنا بفرد رند أبي برايم عندي بفرد الكلمة الطيبة يس أدو إلي يس أدو الكلمة الطيبة നല്ല വാക്കുകൾ അള്ളാഹുവിലേക്ക് കയറിപ്പോകും വൽ അമലു സ്വാലിഹു നല്ല അമൽ യർഫഉഹു അതിനെ ഉയർത്തും അതിനെ എന്ന് പറഞ്ഞാൽ ഈ കലിമ തയ്യിബിനെ ഉയർത്തും അങ്ങനെ ഒരു തഫ്സീർ ഉണ്ട് ഇനി മറ്റൊന്ന് യർഫഉഹു എന്നത് യർഫഉ ഉയർത്തും ആരുയർത്തും അള്ളാഹു ഉയർത്തും ഹു അതിനെ അതായത് അമലു സ്വാലിഹിനെ നല്ല സൽപ്രവൃത്തിയെ അള്ളാഹു ഉയർത്തും അപ്പോൾ ആ രണ്ട് തഫ്സീറും വന്നിട്ടുണ്ട് ഒന്നെന്താണ് അപ്പോൾ ഒരു വീക്ഷണപ്രകാരം നല്ല വാക്കുകളും സ്വാലിഹായ കർമ്മങ്ങളും അള്ളാഹുവിലേക്ക് നല്ല വാക്കുകൾ അള്ളാഹുവിലേക്ക് കയറിപ്പോകും സ്വാലിഹായ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തും ഇനി മറ്റൊരു തഫ്സീർ പ്രകാരം നല്ല വാക്കുകൾ അള്ളാഹുവിലേക്ക് കയറിപ്പോകും അതിനെ സ്വാലിഹായ അമലുകൾ ഉയർത്തും എന്ന് ശരി വല്ലദീന യംകുറൂന സയ്യാതി ഇനി തിന്മകൾ ആസൂത്രണം ചെയ്യുന്നവർ അവർ ലഹും അവർക്ക് അദാബുൻ ശദീദുൻ കഠിനമായ ശിക്ഷ ഉണ്ട് വ മക്റു ഉലായിക യബൂർ അവരുടെ കുതന്ത്രങ്ങളുണ്ടല്ലോ ഹുയബൂർ അത് പരാജയപ്പെടുന്നതാണ് എന്നാണ് അത് നാശം അടയുന്നതാണ് ഇതിൻ്റെ ബാക്കി ഭാഗം ഇൻഷാല്ലാ ഷറഹ് മുസ്ലിമിലുള്ള ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ എടുക്കാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് ജസാകുമുള്ളാഹു ഖൈറൻ കസീറ സുബ്ഹാനക അല്ലാഹുമ്മ ഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക് അസ്സലാമു അലൈക്കും